കഅബാലയത്തിന്റെ പുനരുദ്ധാരണം നടക്കുമ്പോൾ നബിതങ്ങൾ ഹജറുൽ അസ്വദ് വെക്കാൻ നബിതങ്ങൾ മക്കാർക്ക് നിർദ്ദേശം നൽകിയ ഒരു സംഭവം നമുക്കറിയാം അല്ലെ. കഅബാലയത്തിന്റെ ചുമരുകൾ അന്ന് ഇബ്രാഹിം നബി ഉണ്ടാക്കിയ ചുമരിനേക്കാളും ചുമര് ചെറുതായിരുന്നു. അന്ന് ഖുറൈശികൾക്ക് ഹലാലായ പൈസ കിട്ടാത്തതിന്റെ പേരിൽ അവരതിന്റെ ഹൈറ്റ് കുറച്ചു വെച്ചിരുന്നു. അങ്ങനെയാണ് തങ്ങളുടെ 35-ാമത്തെ വയസ്സുള്ള സമയത്ത് അവിടെ വെള്ളപ്പൊക്കമുണ്ടാവുകയും അങ്ങനെ ആ വെള്ളത്തിൽ കഅബാലയത്തിന്റെ ഭിത്തികൾ മുഴുവനും പൊളിഞ്ഞു പോവുകയും ചെയ്ത ഒരു നേരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ഹജറുൽ അസ്വദ് അടക്കം പോയിട്ടുണ്ട്. ഹജറുൽ അസ്വദ് നമുക്കറിയാം, ഹജറുൽ അസ്വദ് യാഖൂതത്തു മിൻ യവാഖീതിൽ ജന്ന, സ്വർഗത്തിന്റെ കല്ലുകളിൽ മരതകങ്ങളിൽപ്പെട്ട വളരെ മനോഹരമായ വെളുത്ത ഒരു കല്ലായിരുന്നു ഹജറുൽ അസ്വദ്. സവ്വദഹ ഖതായ ബനി ആദം, മനുഷ്യരുടെ പാപങ്ങളാണ് അതിനെ കറുത്തതാക്കി മാറ്റിയത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കഅബാലയത്തിന്റെ ആ ഒരു ഭിത്തിയിൽ നിന്ന് ഹജറുൽ അസ്വദ് വരെ ഒലിച്ചു പോവുകയുണ്ടായി. ഹജറുൽ അസ്വദ് നമ്മളിന്ന് നോക്കുമ്പോൾ മൂന്ന് കഷ്ണങ്ങളായിട്ടാണ് കാണുന്നത്. ഹജറുൽ അസ്വദ് മുത്താനൊക്കെ ഭാഗ്യമുണ്ട് ആളുകൾ, അവിടെ നോക്കാനും നേരം കിട്ടൂല, വല്ല ചിത്രമൊക്കെ കിട്ടിയിട്ടേ നോക്കേണ്ടി വരും. നോക്കിയ മൂന്ന് പീസുകൾ വെള്ളിയുടെ ഒരു ഫ്രെയിമിലാക്കി വെച്ചിരിക്കുകയാണ്. അത് നിബിധങ്ങളുടെയൊക്കെ കാലശേഷം ഒരു ദുഷ്ടനായ മനുഷ്യൻ അബൂ ജനാബുൽ ഖുർമത്തി എന്ന് പറയുന്ന മനുഷ്യൻ മക്കയിലേക്ക് വരികയും ഹാജിമാരിൽ ആയിരക്കണക്കിന് ആളുകളെ വധിക്കുകയും ചെയ്ത് ഹജറുൽ അസ്വദ് അഹ്സയിലേക്ക്, സൗദി അറേബ്യയുടെ ഭാഗമാണ് ഇന്ന് അഹ്സ അല്ലേ, അസീം അഹ്സ എന്നൊക്കെ പറയും, അഹ്സയിലേക്ക് കൊണ്ടുപോവുകയുണ്ടായി അബൂ ജനാബുൽ ഖുർമത്തി എന്ന ദുഷ്ടൻ. അയാളുടെ കയ്യിൽ ഒരു ആക്സ് ഉണ്ടായിരുന്നു, ഒരു കോടാലി പോലെ സാധനം. കഅബാലയത്തെ പൊളിക്കാൻ വേണ്ടി വന്ന ആളാണ്. പൊളിച്ചു എന്ന് മാത്രമല്ല, ഹജറുൽ അസ്വദിനെ കൊത്തിയിട്ട് മൂന്ന് കഷ്ണമാക്കി. ആ മൂന്ന് കഷ്ണങ്ങളും കൊണ്ട് അബൂ ജനാബുൽ ഖുർമത്തി മക്കയിൽ നിന്ന് പോയി. അതിന്റെ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ, ആ കല്ലുകൾ അയാൾ മോഷ്ടിച്ച് കൊണ്ടുപോകുമ്പോൾ ഓരോ ഒട്ടകവും ഒരൽപ്പം നീങ്ങി അവിടെ ചത്തുവീഴും. അപ്പൊ ഈ കല്ലെടുത്ത് അടുത്ത ഒട്ടകത്തിന്റെ പുറത്തു വെക്കും, അഹ്സയിലേക്ക് വരെ പോകണം. അങ്ങനെ ഈ അബൂ ജനാബുൽ ഖുർമത്തി എന്ന ശൈത്താനായ മനുഷ്യൻ അയാൾ അള്ളാഹുവിന്റെ ഹറമിന്റെ പവിത്രതയെ നശിപ്പിച്ച അന്നത്തെ ഒരു ക്രൂരനായ ഭരണാധികാരിയാണ്. അയാളുടെ ഒട്ടകം ഒന്ന് നശിച്ചു, അപ്പൊ അടുത്ത ഒട്ടകത്തിന്റെ മീതെ വെച്ചു നശിച്ചു മൂന്നാമത്തെ ഒട്ടകം. അങ്ങനെ 700 ഒട്ടകങ്ങൾ ചത്തുപോയിട്ടുണ്ട് അഹ്സയിലേക്ക് എത്തുമ്പോഴേക്ക്, ഈ കല്ലങ്ങോട്ട് എത്തുമ്പോഴേക്ക്. തിരിച്ച് അയാൾക്ക് മനസ്സിലായി ഇത് അപകടമാണ്. അങ്ങനെ കുറച്ചു കാലം അവിടെ ആ കല്ലുകൾ അവിടെ വെച്ചിട്ട് പിന്നെ മക്കയിലേക്ക് അയാൾ തിരിച്ചു കൊടുത്തു. തിരിച്ചു വരുമ്പോ ഒരൊറ്റ ഒട്ടകപ്പുറത്താ തിരിച്ചു വന്നിരുന്നത്. പോകുമ്പോ 700 ഉണ്ടായിട്ടുണ്ട്. ഈ കല്ല് നോക്കണം, അള്ളാഹുവിന്റെ വലിയൊരു ഹിക്മത്താണ്. ഓരോ ഒട്ടകവും ഇത് കൊണ്ടുപോകാൻ ഇഷ്ടപ്പെട്ടില്ല, ഒക്കെ ചത്തു വീഴാണ്. 700 ഒട്ടകങ്ങൾ ചത്തു വീണിട്ടുണ്ട്. തിരിച്ചു കൊണ്ടുവന്നത് ഒരൊറ്റ ട്രിപ്പില, ഒരൊറ്റ ഒട്ടകമേ വേണ്ടി വന്നിട്ടുള്ളൂ. അതിന്റെ പേരിലാണ് ഇന്ന് നമ്മൾ ഹജറുൽ അസ്വദ് ഒരൊറ്റ കല്ലായിട്ടല്ല കാണുക, മൂന്ന് കല്ലുകളായിട്ടാ കാണുക. ശ്രീവിതങ്ങളുടെ കാലത്ത് ഒറ്റ കല്ലാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൈകളാൽ അത് സ്വർഗത്തിൽ നിന്ന് ജിബ്രീൽ തങ്ങൾ കൊടുത്ത ആ ഒരു മൂലയിൽ വെച്ചിട്ടുള്ള സവിശേഷമായ കല്ല്. അത് മൻ ഖബ്ബലഹ, ആരെങ്കിലും മുഅ്മിനൻ, ഈമാനോടുകൂടെ, വഹ്തിസാബൻ, അള്ളാഹുവിന്റെ കൂലി പ്രതീക്ഷിച്ചുകൊണ്ട്, ഈമാനം വഹ്തിസാബൻ, ഈമാനോടുകൂടെയും അള്ളാഹുവിന്റെ കൂലി പ്രതീക്ഷിച്ചുകൊണ്ടും ആരെങ്കിലും ആ കല്ലിനെ മുത്തുകയാണെങ്കിൽ ആ മനുഷ്യന്റെ കഴിഞ്ഞുപോയ തെറ്റുകൾ അള്ളാഹു മാഫ് ചെയ്തു കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹജറുൽ അസ്വദിന്റെ ആ ഒരു കല്ലിന്റെ ഒരു അംശമൊക്കെ എടുത്ത് ലാബ് പരിശോധനയ്ക്ക് എടുത്ത കാലങ്ങളിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും അത് പറയുന്നത് ഇറ്റ്സ് ഏലിയൻ ടു എർത്ത്, അത് ഭൂമിയിൽ കിട്ടുന്ന സാധനമല്ല എന്നാ പറഞ്ഞു. ഈ ഭൂമിയിൽ അതിന് സമാനമായിട്ടൊരു കല്ല് കാണാൻ ആയിരക്കണക്കിന് കല്ലുകളുണ്ട്. സുബ്ഹാന, നമ്മളൊക്കെ കല്ല് കാണുന്നൊരു പരിധി ഉണ്ടല്ലോ. ആയിരക്കണക്കിന് പറയാൻ എത്രയും കൃത്യമല്ലേ. ലണ്ടനിൽ ഒരു കല്ലുകളുടെ ഒരു മ്യൂസിയം ഉണ്ട്, ലണ്ടൻ ഹിസ്റ്ററി മ്യൂസിയം. അവിടെ പോയിട്ട് നമ്മൾ നടന്നും എടുത്തു പോകും. എത്രയായിട്ട് സുബ്ഹാനല്ലാഹ്, എത്രയായിരം ഐറ്റം കല്ലുകളാണ്, ചെറുതും വലുതും. നമ്മുടെ താജ്മഹൽ എന്നൊക്കെ അടിച്ചുമാറ്റി കൊണ്ടുപോയ വലിയ വലിയ മുത്തുകളും പവിഴങ്ങളൊക്കെ അതുണ്ട് അവിടെ, ഒരു പ്രത്യേകമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ഒരു ഗൈഡ് പറഞ്ഞുതരും. സുബ്ഹാനല്ലാഹ്, ആയിരക്കണക്കിന് പല ഐറ്റം, അതിന്റെ ക്വാളിറ്റി, അതിന്റെ നിറവും വ്യത്യാസവും രൂപവും പരിപരിപ്പും ഒക്കെ വ്യത്യാസമുള്ള. ഇങ്ങനൊക്കെ ഉണ്ടെങ്കിലും ഹജറുൽ അസ്വദ് ഇതിൽപ്പെട്ട ഒരു കല്ലുമായും സാദൃശ്യമില്ലെന്നാണ് അവർ പറഞ്ഞത്. ഇതിന് സമാനമായിട്ട് സംഭവം ദുനിയാവിൽ ഭൂമിയിൽ കാണാൻ പറ്റുന്നില്ല.
അപ്പൊ നമ്മുടെ പ്രമാണങ്ങളൊക്കെ ഉള്ളൊരു അത്ഭുതമാണത്. ഇത് സ്വർഗത്തു നിന്ന് വന്ന കല്ലാണ്. അള്ളാഹുവിന്റെ വീടാണ്, അള്ളാഹുവിന്റെ ഭവനമാണ് കഅബാലയം. ആ കഅബാലയത്തിലേക്ക് വരുന്നത് രാജാവ് നമ്മൾ വിളിക്കുകയാണ്. അള്ളാഹുമ്മക്ക് ഹജ്ജ് ഉംറക്കെ ജീവിതത്തിൽ പലതവണ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ അവിടെ ചെന്നു കഴിഞ്ഞാൽ രാജാവിന്റെ അതിഥികളായിട്ട് ചെല്ലുകയാണ്. രാജാവിന്റെ അതിഥിയായി ചെല്ലുമ്പോ ആ രാജാവ് നമ്മളെ കൈപിടിച്ച് സ്വീകരിക്കുന്ന പോലെ, അതിഥിയെ കൈപിടിച്ച് സ്വീകരിക്കുക എന്ന് പറയും അല്ലെ, ആ സ്വീകരിക്കുന്ന അതാണ് സത്യത്തിൽ കഅബാലയത്തിന്റെ ആ ഒരു ഹജർ അസ്വദ് ചെയ്യുന്ന ധർമ്മം അതാണെന്നാണ്. യദുല്ലാഹി ഫിൽ അർദ് എന്ന് പറയും, അള്ളാഹിന്റെ കൈയാണ് ഭൂമിയിലെ കൈ. കൈ നമ്മളെ മനുഷ്യന്മാരെ കൈ അങ്ങനെ ഒരിക്കലും വിചാരിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ അപാരമായ റഹ്മത്തിന്റെ കരം എന്ന് അതെ അങ്ങനെ പറയാൻ പാടില്ല. അള്ളാഹു കൈയുണ്ട് കാരണം വിശ്വസിക്കാൻ പാടില്ല. അതിനെ തഅ്‌വീൽ ചെയ്യാൻ വ്യാഖ്യാനിക്കണമെന്നാണ്. അള്ളാഹിന്റെ ഭൂമിയിലെ കൈയാണത് എന്ന് പറയും. ഹദീസിന്റെ വചനം അതാണ്. സ്വർഗത്തിന്റെ ഒരു അംശമാണത്. ഒരു രാജാവ് കൈപിടിച്ച് നമ്മളെ വീട്ടിലേക്ക് ആനയിക്കുന്ന പോലെയാണ് നമ്മൾ ഹജ്ജുൽ അസ്വദ് എന്ന് മുത്തുന്നത്. അത് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം ചേർന്ന് നിന്ന അത്യപൂർവമായ ഇനി ബാക്കിയുള്ള ഒന്ന് ഹിറാ ഗുഹണ്ട് തങ്ങളുടെ ശരീരം ചേർന്ന് നിന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഹജ്ജുൽ അസ്വദാണ്. പിന്നെ തവാഫ് ചെയ്ത ഇടം, പിന്നെ ആ കല്ലുകളും ഇപ്പോഴത്തെ മാർബിളൊന്നും അതിന്റെ ഭാഗമല്ലാത്തതിന്റെ പേരിൽ അങ്ങനെ അത്യപൂർവമായ സ്ഥലങ്ങളെ തങ്ങളുടെ ശരീരം തൊട്ടത് നമുക്കിനി ബാക്കിയുള്ളൂ. വളരെ ഷറഫാക്കപ്പെട്ട ഹബീബിന്റെ ശരീരം ചേർന്ന് നിന്ന അല്ലേ റസൂലുള്ളാഹി തങ്ങളൊക്കെ കഅബാലയത്തിന്റെ അരികത്ത് വന്നിട്ട് കരഞ്ഞുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു തുസ്ഖബുൽ അബറാതു യാ ഉമർ, ഉമറെ ഇവിടെ വന്ന് കരയണം എന്ന് നബി തങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അത് നമുക്ക് എവിടേക്ക് പോകുന്നുണ്ടോ അങ്ങോട്ടുള്ള ഒരു ടിക്കറ്റാണത്. എവിടേക്കാ പോണത്? സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു സത്യവിശ്വാസിക്ക് ആ സ്വർഗലോകത്തിന്റെ ഒരു ചെറിയൊരു സാമ്പിൾ ഇങ്ങോട്ട് കൊടുത്തുവിട്ടതാണ് ഹജ്ജുൽ അസ്വദ്. അള്ളാഹുദക്ക് മുത്തി മണക്കാൻ തൗഫീഖ് അള്ളാഹു നൽകട്ടെ. അത് വലിയ തൗഫീഖാണ്. എത്ര പ്രായമുള്ള ആൾക്കാരുണ്ട് ഹജ്ജ് കഴിഞ്ഞാൽ ഹജ്ജുൽ അസ്വദ് മുത്തി എന്നൊക്കെ ഒരു ഉമ്മാരൊക്കെ പറയുമ്പോഴേ റബ്ബേ എത്ര ആയം വലിപ്പം ആരോഗ്യമുള്ള ആളുകള് പോയിട്ട് തൊടാൻ കിട്ടാത്തത് പ്രായമുള്ള ആളുകൾക്ക്. നമ്മൾ പറയാം അവർക്ക് എങ്ങനെ റബ്ബിൻ്റെ ഇത് അടുക്കാൻ പറ്റുക, നമ്മൾ ആലോചിച്ചു. അവരൊക്കെ മുത്തിമണത്ത് അവർ പറയും എനിക്ക് കുറേ നേരം കിട്ടി, ആരും എന്നെ പിടിച്ചു വലിച്ചില്ല, ഞാൻ നല്ലോണം മുത്തി എന്ന് പറയും. അത് ഭയങ്കര തൗഫീഖാണ്, അതൊരു തൗഫീഖാണ്. അതാണ് ഇവിടെ നിന്നൊക്കെ വീൽ ചെയറിൽ പോകുന്ന ആൾക്കാരൊക്കെ ഹറമിലെത്തി കഴിഞ്ഞാൽ പിന്നെ കൂളായിട്ട് നടക്കും, ഒരു കുഴപ്പമില്ല. നമ്മളൊക്കെ രണ്ടും മൂന്നും ഉംറ ചെയ്തിട്ടും അടുത്ത് ഇരിക്കുമ്പോൾ അവര് പിറ്റേന്നും പോകും ഉംറക്ക്. ഇത് പറഞ്ഞു ഞാൻ ഇപ്പം എട്ടെണ്ണം ചെയ്തു എന്ന് പറയും. യാ അല്ലാഹ്, ഈ തടി കൊണ്ടോ? അള്ളാഹുവിന്റെ ഒരു വല്ലാത്തൊരു തൗഫീഖാണ്. ഏതൊരു വിഷയം അങ്ങനെയാണല്ലോ, അള്ളാഹു ഒരു തൗഫീഖ് കൊടുക്കലാണ്. നമ്മുടെ കൽബിന് നീയത്തിനനുസരിച്ചാണ്. നമുക്ക് നീയത്തുണ്ടോ, അള്ളാഹു അതിന് വഴി എളുപ്പാക്കി തരും. അല്ലാത്തവരങ്ങനെ അടുത്തിരിക്കും, തിരക്ക് കഴിയട്ടെ, ദുന്യാവ് തീരുന്ന മുമ്പ് അവിടെ തിരക്ക് തീരുവോ? ഇല്ല. ആ തിരക്കിന്റെ അടിയിൽ കൊണ്ട് തന്നെ ചെയ്യണം. ഹജ്ജിന് പോകുമ്പോൾ ഒരാൾ തീരുമാനിക്കാടാ ഭയങ്കര തിരക്കഞ്ഞ്, തിരക്കില്ലാത്തൊരു പോലെ ഹജ്ജിന് പോവാം, ജന്മത്ത് പോകാൻ പറ്റുമോ? കഴിയില്ല. ആ തിരക്കിനിടയിലൂടെ തന്നെ അള്ളാഹുവിന്റെ തൗഫീഖിന് വേണ്ടി ദ്വാരക്കുക. ഒരു സമയം കിട്ടും, ചിലപ്പോൾ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുക. അപ്പൊ അങ്ങനെ ഒരു ഒരു നീയത്തിൽ നിന്ന് പോവാ, നിങ്ങൾക്ക് തൊട്ടുമുത്തണം, അള്ളാഹുവിന് തൗഫീഖാക്കി തരണം. അപ്പൊ എന്തെങ്കിലും ഒരു വഴി നമ്മുടെ മുമ്പിലേക്ക് വരും. അള്ളാഹു തആല നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. ആ ഒരു പരിശുദ്ധമായ കല്ല് കഅബാലയത്തിന്റെ പുനരുദ്ധാരണം നടന്നപ്പോൾ എവിടെ വെക്കണം എന്നൊരു വലിയ ചർച്ച നടക്കുമ്പോഴാണ് ഖുറൈശികളൊക്കെ തമ്മിൽ തെല്ലാം നിൽക്കുമ്പോഴാ അവർ പറഞ്ഞത്, ഏ നിക്ക് നിക്ക് നിക്ക്, നമുക്ക് ഇങ്ങനെ കഅബാലയത്തിന്റെ ഒരു കല്ലിന്റെ വിഷയത്തിൽ, ഹജറുൽ അസ്വദിന്റെ വിഷയത്തിൽ നമ്മൾ തല്ലി മരിക്കേണ്ട ആൾക്കാരല്ല. നമുക്ക് എന്ത് ചെയ്യാം? ഒരാളിതിന് തീരുമാനിക്കാം, ഒരാളിതിന് തീരുമാനം പറയണം. അത് ആരായിരിക്കണം? ആരോ ഇന്നത്തെ ഈ മീറ്റിംഗ് നമ്മൾ പിരിച്ചുവിടാം. നാളെ രാവിലെ നേരം വെളുത്താൽ ഈ കഅബാലയത്തിന്റെ വാതിലിലൂടെ ആരാണോ ആദ്യം വരുന്നത് അദ്ദേഹം തീരുമാനിക്കട്ടെ. നിബിധങ്ങളെന്നും അവരുദ്ദേശിച്ചുകൊണ്ടല്ല പറഞ്ഞത്. ഈ കവാടത്തിലൂടെ ആരാണോ ആദ്യം വരുന്നത് അവര് തീരുമാനമെടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അവരെല്ലാരും രാവിലെ വന്നിരുന്നു. ആരാ വരിക? നേതാക്കന്മാരൊക്കെ വന്നിരുന്നു. അപ്പോഴാ വരുന്നു ഹുനൽ അമീൻ, ആ സത്യസന്ധനിത വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പൽ അമീനായ നബി തങ്ങളെ വന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ വന്ന് പറഞ്ഞു നിങ്ങളെ തീരുമാനമെടുക്കി, നിങ്ങൾ നിങ്ങളെക്കാളും വലിയൊരാൾ ഞങ്ങൾക്കില്ലല്ലോ, അവരെക്കാളും പ്രായത്തിൽ ചെറുതാണെന്ന് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ പക്വതയിലും സ്വഭാവ ഗുണത്തിലും ഒരുപാട് മീതയാണ്. അതുകൊണ്ട് നബി തങ്ങൾ വല്ലാത്തൊരു ഹിക്മത്താക്കി, നാല് കുടുംബങ്ങളാണെന്ന് വല്ലാതെ തർക്കിച്ചത്. ഞങ്ങൾക്ക് വേണം, ഞങ്ങൾക്ക് വേണം. നാല് കുടുംബത്തിന്റെ നേതാക്കന്മാരെ നിർത്തി ഒരു തുണിക്കഷ്ണം കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ചതുരം, സമചതുരമുള്ള തുണിക്കഷ്ണം. ആ തുണിക്കഷ്ണത്തിന്റെ ഓരോ മൂലയും ഓരോ നേതാക്കന്മാരോട് പിടിക്കാൻ വേണ്ടി പറഞ്ഞു. ഇതുപോലൊക്കെ പിടിച്ച് സന്തോഷമായി. തങ്ങൾ ആ കല്ലെടുത്തിട്ട് മധ്യത്തിൽ വെച്ച് തുണിയുടെ
കുറച്ച് ദൂരം നിന്ന് കൊണ്ടുവരണം. ആ നാല് പേരും പിടിച്ചു കൊണ്ടുവന്നാട്ടെ എന്ന് പറഞ്ഞു. നാല് ടീമും കൊണ്ടുവന്നു. കഅബാലയത്തിന്റെ മൂലയിലേക്ക് എത്തിയപ്പോ തങ്ങളുടെ ശറഫാക്കപ്പെട്ട കൈകൊണ്ട് ആ കല്ലെടുത്തിട്ട് തങ്ങൾ ഫിറ്റ് ചെയ്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇവർക്ക് തർക്കിക്കേണ്ടി വന്നില്ല. എല്ലാ കുടുംബ നേതാക്കന്മാർക്കും അവർക്ക് അവര് ചെയ്തതൊരു സായുജ്യം ലഭിക്കുകയും ചെയ്യുകയും. അങ്ങനെ ഒരു വലിയൊരു തർക്കത്തെ, യുദ്ധത്തിന്റെ വക്കോളമെത്തിയൊരു വിഷയത്തെ നബിതങ്ങൾ സോൾവ് ചെയ്തിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലെങ്കിൽ ഇവർ തമ്മിൽ തല്ലി മരിക്കുമോ? ഹബീബിന്റെ ഹിക്മത്താണത്, ഹബീബിന്റെ ബുദ്ധിപൂർവതയാണത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരു ട്രിക്ക് അവിടെ പ്രയോഗിച്ചില്ലെങ്കിൽ അത് എത്ര വളരെ സിമ്പിൾ. ഒരു ക്ലോത്താണ് അവിടെ വിഷയം. ആ തുണി കൊണ്ടുവന്ന് അവരെല്ലാവരും മൂലയ്ക്ക് പിടിച്ചുകൊണ്ടുവന്ന്